നമസ്കാരം. മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ അമ്മയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി സഹായം അഭ്യർത്ഥിച്ച സോഷ്യൽ മീഡിയയിലൂടെ കണ്ണീരുമായി എത്തിയ വർഷയ്ക്ക് ലക്ഷങ്ങളുടെ സഹായമാണ് ലഭിച്ചത്. ചികിത്സയ്ക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ സമാഹരിച്ച പണത്തിന്റെ പങ്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ചിലർ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് വെളിപ്പെടുത്തി വർഷ വീണ്ടും രംഗത്തെത്തിയതും വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ യുവതിയുടെ പരാതിയിൽ നാല് പേർക്കെതിരെ കേസെടുക്കുകയാണ്. ഫിറോസ് കുന്നമ്പറം, ബിൽ സാജൻ, കേശേരി ഇവരുടെ സഹായികളായ സലാം, ഷാഹിദ് എന്നിവർക്കെതിരെയാണ് ചേരാനല്ലൂർ പോലീസ് കേസെടുത്തത്. വിഷയത്തിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഇടപെട്ടതിന് പിന്നാലെ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനിയായ വർഷ എറണാകുളം ഡി സി പി പൂങ്കുഴലി ഐ പി എസിന് പരാതി നൽകിയിരുന്നു. തുടർന്ന് ചേരാനല്ലൂർ പോലീസ് വർഷയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 24-നാണ് അമ്മ രാധയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പണം തേടി വർഷ ഫേസ്ബുക്ക് ലൈവിൽ എത്തിയത്. ഫിറോസ് കുന്നമ്പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ വർഷയ്ക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചു. 30 ലക്ഷത്തിൽ താഴെ തുകയാണ് ചികിത്സയ്ക്കായി വേണ്ടിയിരുന്നത്. എന്നാൽ ഫേസ്ബുക്ക് ലൈവിൽ എത്തിയതിന് ശേഷമുള്ള ആദ്യ ദിവസം തന്നെ 65 ലക്ഷത്തിലേറെ തുക അക്കൗണ്ടിലേക്ക് എത്തി. ഇതോടെ ഇനി ആരും പണം അയക്കേണ്ടതില്ല എന്ന് വർഷ അറിയിക്കുകയായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1,35,00,000 രൂപയാണ് വർഷയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയത്. പിന്നാലെ തനിക്ക് കൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കും വിധം മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം മാറ്റണമെന്ന വാദവുമായി പണം സമാഹരിക്കാൻ സഹായിച്ച സാജൻ കേശേരി എന്നയാളെത്തി. സാജൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പണം നൽകുമെന്ന് പറഞ്ഞു എന്ന വിധത്തിൽ അപരിചിത നമ്പറുകളിൽ നിന്ന് കൂടുതൽ കോളുകളും വന്നതോടെയാണ് വർഷ വീണ്ടും ഫേസ്ബുക്ക് ലൈവിൽ എത്തിയത്. ഫോണിലൂടെയുള്ള ഭീഷണി ഭയന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. സാജൻ കേച്ചേരി ആവശ്യപ്പെടുന്നത് പോലെ തന്നെയാണ് ഫിറോസ് കുന്നമ്പറമ്പിലും തന്നെ ഫോണിൽ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും വർഷ പറഞ്ഞിരുന്നു. 1 കോടി രൂപയിലേറെ യുവതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയ സംഭവത്തിൽ നിയമവിരുദ്ധ പണം ഇടപാട് സംഘം എന്ന് സംശയിക്കുന്നതായി ഡി സി പി ജി പൂങ്കുടലി ഐ പി എസും വ്യക്തമാക്കുകയാണ്. സംഭവത്തിന് ഹവാല കുഴൽപ്പണ ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. ഇത്ര വലിയ തുക കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിയത് സ്വാഭാവികമായാണ് കാണുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചതായും ഡി സി പി പറഞ്ഞു. ചികിത്സാവശ്യത്തിനുള്ളത് കഴിച്ചുള്ള തുക യുവതിയുള്ളിൽ നിന്ന് തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ സുരക്ഷിത മാർഗം എന്ന നിലയിൽ കുഴൽപ്പണം വർഷയുടെ അക്കൗണ്ടിലേക്ക് അയച്ചതാണോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്നും ഇത്രയും തുക കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിയത് അസ്വാഭാവികതയാണ് എന്നും ഇദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചതായും ഡി സി പി പറഞ്ഞു. ചികിത്സാ ആവശ്യത്തിനുള്ളത് കിഴിച്ചുള്ള തുക യുവതിയിൽ നിന്ന് തിരികെ ലഭിക്കുന്ന വിശ്വാസത്തിൽ സുരക്ഷിത മാർഗം എന്ന നിലയിൽ കുഴൽപ്പണം വർഷയുടെ അക്കൗണ്ടിലേക്ക് അയച്ചതാണോ എന്ന് കരുതുന്നതായും പോലീസ് വ്യക്തമാക്കുകയാണ്. ഇക്കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം തന്നെയാണ് നടത്തുന്നത്.